ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ന്യായവില കടകളുടെ സാമ്പത്തിക ക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് അധിക വരുമാന മാർഗ്ഗങ്ങൾ തേടുമെന്ന് കേന്ദ്ര സർക്കാർ. 53ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തുടക്കമാകും. ഭാരതപ്പുഴയിൽ തോണിമറിഞ്ഞ് കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കൂടി ലഭിച്ചു. മരണസംഖ്യ 4. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ആദ്യ മത്സരത്തിൽ ഖത്തർ ഇക്വഡോറിനെ നേരിടും. ന്യൂസിലാൻഡിനെതിരായ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ന്യായവില ഷോപ്പുകളുടെ സാമ്പത്തിക ക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അധിക വരുമാന മാർഗ്ഗങ്ങൾ തേടുമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യ സെക്രട്ടറിമാരുമായും സംവദിക്കുന്നതിനിടെ ഭക്ഷ്യ പൊതുവിതരണ സെക്രട്ടറി സഞ്ജീവ് ചോപ്രയാണ് ഇക്കാര്യം പറഞ്ഞത്. 2024 രാജ്യത്ത് പോഷക സമ്പുഷ്ടമായ അരിയുടെ സമ്പൂർണ്ണ വിതരണം കൈവരിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിക്ക് കീഴിൽ ഇതര സംസ്ഥാനക്കാർക്ക് ഭക്ഷ്യധാന്യം ഉറപ്പാക്കുന്നതിൽ സംസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. 53ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരിതെളിയും. ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങോടെയാണ് മേളയ്ക്ക് തുടക്കമാകുക. 79 രാജ്യങ്ങളിൽ നിന്നായി 280 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മേളയ്ക്ക് വിജയാശംസകൾ നേർന്നു. മേളയിൽ പങ്കെടുക്കാനെത്തിയ അതിഥികളെയും പ്രതിനിധികളെയും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ സ്വാഗതം ചെയ്തു. മലപ്പുറം പുറത്തൂരിൽ ഭാരതപ്പുഴയിൽ ഇന്നലെ വൈകിട്ട് തോണി മറിഞ്ഞ് കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കൂടി ലഭിച്ചു. ഇതോടെ ദുരന്തത്തിൽ മരണം 4. അബ്ദുൾ സലാം, അബൂബക്കർ എന്നിവരുടെ മൃതദേഹങ്ങൾ ട്രോമ കെയർ പ്രവർത്തകരാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ ഉച്ചയോടെ കക്ക വാരാൻ പോയ 4 സ്ത്രീകൾ ഉൾപ്പെടുന്ന 6 സംഘം കക്കയുമായി കരയിലേക്ക് മടങ്ങുന്നതിനിടെ തോണി താഴുകയും 6 പേരും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. ഇന്നലെ 4 പേരെ കണ്ടെത്തിയെങ്കിലും 2 സ്ത്രീകൾ മരണപ്പെട്ടിരുന്നു. ജനുവരി 3 മുതൽ 7 വരെ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘടക സമിതി രൂപീകരണം ഇന്ന് നടക്കും. കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ വൈകുന്നേരം നടക്കുന്ന യോഗം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന്റെ നടത്തിപ്പിനായി ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക സാഹിത്യ നായകന്മാർ, പൌരപ്രമുഖർ, സന്നദ്ധ പ്രവർത്തകർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ സംഘടക സമിതിയാണ് രൂപീകരിക്കുന്നത്. വെസ്റ്റ് ഹിൽ വിക്രം മൈതാനമാണ് പ്രധാന വേദിയായി പരിഗണനയിലുള്ളതെന്ന് അധികൃതർ പറഞ്ഞു. 2015 ഇതിനു മുമ്പ് കോഴിക്കോട് ആധേയത്വം വഹിച്ചത്. കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഡെങ്കി ഭീതിയിലാണ്. കഴിഞ്ഞ മാസം ഡെങ്കി ബാധിച്ച് ഒരു യുവതി മരിക്കുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം കോർപ്പറേഷനിലെ ശക്തികുളങ്ങര, ഇരവിപുരം പ്രദേശങ്ങളിലാണ് ഡെങ്കി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം റബ്ബർ തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലകളിൽ ഇത്തവണ രോഗവ്യാപനം കുറവാണെന്നും അധികൃതർ വ്യക്തമാക്കി. നീണ്ടകരപ്പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലെ 3 ചെറുതുരുത്തുകളിൽ വലിയ തോതിൽ ഡെങ്കി വ്യാപിക്കുകയുണ്ടായി. പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപം, കക്കാത്തോടുകൾ, ബോട്ടുകളിൽ കെട്ടിയിടുന്ന ടയറുകൾ എന്നിങ്ങനെ ദ്വീപുകളിലെ ചില പ്രത്യേക സാഹചര്യങ്ങളാണ് ഈഡിസ് കൊതുക് പെരുകാനും അതുമൂലം രോഗവ്യാപനത്തിനും കാരണമായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. മതിയായ ജീവനക്കാർ കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗത്തിലും ജില്ലാ ആരോഗ്യ വിഭാഗത്തിലും ഇല്ലെന്നതും ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ച് ഉറവിട നശീകരണം, ബോധവത്കരണം, ഫോഗിംഗ് എന്നിവ നടത്തി വരുന്നുണ്ട്. നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ യോഗം ബുധനാഴ്ച പമ്പ ദേവസ്വം ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ചേരും. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകളിൽ വിവിധ വകുപ്പുകൾ സ്വീകരിച്ച നടപടി വിലയിരുത്താനാണ് യോഗം. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ ഇര പത്മയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. മൃതദേഹം ഇന്ന് തന്നെ ധർമ്മപുരിയിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട് നടത്തുമെന്ന് മകൻ സെൽവരാജ് പറഞ്ഞു. പ്രതികളുടെ വീട്ടിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ കൊല്ലപ്പെട്ട പത്മയുടേതും റോസലിന്റേതുമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇലന്തൂർ സ്വദേശിയായ വൈദ്യൻ ഭഗവൽ സിംഗ്, ഭാര്യ ലൈല, പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫി എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രമുഖ ഇസ്ലാം മത പണ്ഡിതനും സമസ്ത കേരള ജം ഇയ്യത്തുൽ ഉലമ സെക്രട്ടറിയുമായ എ പി മുഹമ്മദ് മുസലിയാർ കാന്തപുരം അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 6 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കാന്തപുരം എ പി മുഹമ്മദ് മുസലിയാരുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. നിരവധി മഹല്ലുകളുടെ ഖാസിയും ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തിന് ഉടമയുമായിരുന്ന മുഹമ്മദ് മുസലിയാരുടെ വിയോഗത്തിൽ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രെഡിക്ട് ജനകീയ സ്കോളർഷിപ്പ് പദ്ധതിക്ക് പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ തുടക്കമായി. ആദ്യഘട്ട സ്കോളർഷിപ്പ് വിതരണം മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AAR_TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഫുട്ബോൾ ലോകകപ്പ് മാമ്പകത്തിന് ആദ്യ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇനിയുള്ള 29 രാപ്പകലുകൾ ലോകം മുഴുവൻ ഖത്തറിലേക്ക് ചുരുങ്ങും. കിക്കോഫ് ഇന്ന് രാത്രി 9:30 അൽഖോറിലെ അൽ ബെയ്ത്ത് സ്റ്റേഡിയത്തിൽ ആതിഥേയരായ ഖത്തർ ഇക്വഡോറിനെ നേരിടും. അതിനു മുൻപ് 1.5 മണിക്കൂർ അറബ് പാരമ്പര്യവും കലാരൂപങ്ങളും നിറയുന്ന ഉദ്ഘാടനം ചടങ്ങ് നടക്കും. December 18 ലുസൈലിൽ നടക്കുന്ന ഫൈനലോടെ 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന് കൊടിയിറങ്ങും. ബ്രസീൽ 5 തവണയും ജർമ്മനി ഇറ്റലി ടീമുകൾ 4 തവണയും കിരീടം ചൂടി. അർജന്റീനയും ഫ്രാൻസും ഉറുഗ്വേയും 2 തവണ വീതം ജേതാക്കളായി. ഇംഗ്ലണ്ടും സ്പെയിനും 1 തവണ വീതം കപ്പ് നേടി. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ദോഹയിലേക്ക് തിരിച്ചു. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള 2020 ക്രിക്കറ്റ് മത്സരം മൌണ്ട് മൌണ്ടനോയിലെ ബേ ഓവൽ ഗ്രൌണ്ടിൽ ആരംഭിച്ചു. ടോസ് നേടിയ ന്യൂസിലാൻഡ് ഇന്ത്യയെ ബാറ്റിംഗ് നയിച്ചു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 6.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് നേടിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ FC ATK മോഹൻ ബഗാനെ നേരിടും. വൈകിട്ട് 7:30 ഗോവ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. എതിരില്ലാത്ത 1 ഗോളിന് ഹൈദരാബാദിനെയാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. ഫുട്ബോളിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് നാടെങ്ങും നടക്കുന്നതെന്ന് മുൻ കായിക മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ഫുട്ബോൾ താരം മറഡോണയുടെ പൂർണ്ണകായ ശില്പം കണ്ണൂരിൽ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് മറഡോണയുടെ പ്രതിമ നിർമ്മിച്ചത്. ബാലാവകാശ വാരാചരണത്തിന്റെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പിന്റെ വാത്സല്യ പദ്ധതിയിലെ ബാലനിധി സ്വരൂപണ ഫണ്ട് ക്യാമ്പയിൻ കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലാ കലക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ബാലനിധിയിലേക്ക് ആദ്യ സംഭാവന നൽകി ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പിന്റെ മിഷൻ വാത്സല്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്ന JJ Act സെക്ഷൻ 105 പ്രകാരം രൂപീകരിച്ച ഫണ്ടാണ് ബാലനിധി. നിരാലംബരായ കുട്ടികൾക്ക് പൊതുജന പങ്കാളിത്തത്തോടെ ബാലനിധി നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുട്ടികളുടെ ക്ഷേമം, പുനരധിവാസം, സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് പണം സ്വരൂപിക്കുകയാണ് ബാലനിധി പദ്ധതിയുടെ ലക്ഷ്യം. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ, ശിശു സംരക്ഷണ സ്ഥാപനത്തിലെ കുട്ടികൾ, അതിജീവിതരായ കുട്ടികൾ, ബാലഭിക്ഷാടനം, ബാലവേലയിൽ അകപ്പെട്ട കുട്ടികൾ, അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട കുട്ടികൾ എന്നിവർക്ക് അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, താമസം, മറ്റ് ചിലവുകൾ വഹിച്ച് സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തരാക്കുകയാണ് ബാലസൗഹൃദം പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ വഴിവിട്ട നിയമനങ്ങൾ നടക്കുന്നതിന് ശ്രമമുണ്ടായതായി വ്യക്തമായ സാഹചര്യത്തിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറും തിരുവനന്തപുരം മേയറും രാജിവയ്ക്കാൻ തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു. വഴിവിട്ട നിയമനങ്ങൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പൊതുമേഖലാ സ്ഥാപനമായ കണ്ണൂർ മങ്ങാട്ടുപറമ്പിലെ കെൽട്രോണിന്റെ MPP റെക്ടാംഗുലർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രം ചൊവ്വാഴ്ച മന്ത്രി P രാജി ഉദ്ഘാടനം ചെയ്യും. ഇതുവരെ സിലിണ്ടർ ആകൃതിയിലുള്ള കപ്പാസിറ്ററുകളാണ് കമ്പനി ഉത്പാദിപ്പിച്ചിരുന്നത്. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെറുതും ചതുരാകൃതിയിലുള്ളതും ഗുണമേന്മയേറിയതുമായ കപ്പാസിറ്ററുകളാണ് ഇനി ഉത്പാദിപ്പിക്കുക. സംസ്ഥാനത്ത് സർക്കാരിന്റെ ഇമേജ് തകരുന്നതായി K മുരളീധരൻ MP കോഴിക്കോട് പറഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന കോടതി വിധികൾ സർക്കാരിന് തിരിച്ചടിയാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പല സംവിധാനങ്ങളും പാർട്ടി നേരിട്ട് നിയന്ത്രിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാരിനെതിരായ സമരം പാർട്ടി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് പ്രധാന പങ്കാണുള്ളതെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനവും മാധ്യമ അവാർഡുകളുടെ വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ശബ്ദമാണ് മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത്. മാധ്യമങ്ങൾക്ക് സ്വയം നിയന്ത്രണമാണ് അഭികാമ്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തമിഴ്നാട് പുതുച്ചേരി തീരം, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം, ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. വയനാട് ജില്ലയിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെയും സംരംഭങ്ങൾ നടത്തുന്നവരുടെയും പ്രശ്നങ്ങളും പരാതികളും നാളെ വ്യവസായ മന്ത്രി P രാജീവ് നേരിട്ട് കേൾക്കും. നാളെ രാവിലെ 10 മുതൽ 12 വരെ കൽപ്പറ്റ ഹോട്ടൽ ഇന്ദ്രിയ ഹാളിൽ നടക്കുന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിലാണ് സംരംഭകരോട് മന്ത്രി സംവദിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യായവില കടകളുടെ സാമ്പത്തിക ക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് അധിക വരുമാന മാർഗ്ഗങ്ങൾ തേടുമെന്ന് കേന്ദ്ര സർക്കാർ. 53rd രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തുടക്കമാകും. ഭാരതപ്പുഴയിൽ തോണിമറിഞ്ഞ് കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കൂടി ലഭിച്ചു. മരണസംഖ്യ 4. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ആദ്യ മത്സരത്തിൽ ഖത്തർ ഇക്വഡോറിനെ നേരിടും. ന്യൂസിലാൻഡിനെതിരായ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.